പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ ഓരോന്നായി പൊളിഞ്ഞതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാവുകയാണ് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എത്തിയത് കോൺഗ്രസിന് തന്നെ ഭീഷണിയായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിൽ എം എൽ എക്കുമെതിരെ കോൺഗ്രസ്സിലെ വിയോജിപ്പുകൾ പറഞ്ഞു തീർക്കാനിപ്പോൾ കെ പി സി സി തലത്തിൽ തീവ്ര ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ബി സി സിയും മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഷാഫി പറമ്പിലിന് ഇന്ന് കെ പി സി സി നല്കിയിരിക്കുന്ന നിർദേശം സ്ഥാനാർത്ഥിക്കും ശൈലിമാറ്റം ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രചരണത്തിലെ ഷാഫി ഷോ ഇനി വേണ്ട എന്ന നിർദ്ദേശമാണ് കെ പി സി സി നൽകിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ ശൈലി മാറ്റണമെന്ന് മുൻ എംപിയും ഡി സി സി അധ്യക്ഷനുമായിരുന്ന വി എസ് വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പല മുതിർന്ന നേതാക്കൾക്കും ഇതുതന്നെയാണ് അഭിപ്രായം ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കുന്നതിനാണ് പ്രഥമ പരിഗണന ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിട്ടുനിൽക്കുന്ന യുവ നേതാക്കളെ കാണാൻ കെ പി സി സി ജനസംഖ്യ സെക്രട്ടറിയായ എം ലജുവിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങളും തുടരുകയാണ് നേരത്തെ പുറത്താക്കിയ മുൻമണ്ഡലം പ്രസിഡന്റായ സദാം ഹുസൈനെ തിരിച്ചെടുക്കുകയും ചെയ്തു പാർട്ടി വിട്ട ഡി സി സി ജനറൽ സെക്രട്ടറിയെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കാനും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഓരോ വോട്ടും നിർണായകമെന്ന നിലയിലാണ് തിരക്കിട്ട് നടക്കുന്ന അണിയറ നീക്കങ്ങളെല്ലാം തന്നെ സ്ഥാനാർത്ഥിക്ക് സ്വന്തം പാർട്ടികളിൽ പോലും സ്വീകാര്യത കിട്ടുന്നില്ലെന്ന സാഹചര്യം ഇനിയും മുന്നോട്ട് പോയാൽ അപകടം ചെയ്യുമെന്ന സ്ഥിതി നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ വലിയ രോഷവും പാർട്ടിയിൽ അണപൊട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നുവന്നത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന ഷാഫിയെ മാറ്റി നിർത്തണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അത് ജില്ലാ നേതൃത്വത്തെ അറിയിക്കാതെയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം തീരുമാനിക്കുന്നതെന്ന് നേതാക്കൾക്കും പരാതിയുണ്ട് ഫണ്ട് സമാഹരണം ഷാഫി ഒറ്റയ്ക്ക് നടത്തുന്നതായും ഡി സി സി നേതാക്കൾ പരാതിപ്പെട്ടു തുടർന്നാണ് ഷാഫിയെ നിയന്ത്രിക്കാൻ കെ പി സി സി നിർബന്ധിതമായത് കെ പി സി സി താക്കീത് ചെയ്തുവെന്ന വാർത്ത യു ഡി എഫ് കൺവെൻഷനിൽ ഷാഫി നിഷേധിക്കുകയും ചെയ്തു ജില്ലാ നേതൃത്വത്തെ നോക്കുകുത്തിയാക്കേണ്ടതെന്നും രാഹുൽ പാലക്കാട്ട് വന്ന് ഷോ കാണിക്കേണ്ടെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ തുറന്നടിച്ചു ീകണ്ണൻ എംപിക്കും ഇതേ നിലപാട് തന്നെയാണ് നേതൃത്വത്തിനെതിരെ ഡോക്ടർ പി സരിൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ എ കെ ഷാനിബ് എന്നിവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ജില്ലാ നേതൃത്വം പ്രതികരിക്കും മുൻപ് തന്നെ ഷാഫി മാധ്യമ പ്രവർത്തകരെ കണ്ടത് അനുചിതമായി എന്നും ഡി സി സി ആലോചിക്കാതെയാണെന്നും പരാതി ഉയർന്നു വന്നു രാഹുൽ തന്റെ സ്ഥാനാർത്ഥിയാണെന്ന ഷാഫിയുടെ പ്രചാരണം പിന്തുടർച്ചാവകാശമെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണെന്ന് നേതാക്കളിൽ ചിലർ തന്നെ പറയുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് ഡി സി സി നിർദ്ദേശിച്ചുവെങ്കിലും ഷാഫി വഴങ്ങിയിട്ടില്ല പി വി അൻവറിന്റെ പിന്നാലെ പോയി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയതിൽ വി ഡി സതീശനും സുധാകരനുമെതിരെ വലിയൊരു വിഭാഗം പ്രതിഷേധത്തിലുമാണ് ഇടഞ്ഞിരുന്ന എ സി സി അംഗത്തെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ചേലക്കരയിലും പാലക്കാടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വിലപേശാൻ വന്ന അൻവറുമായി സതീശൻ ചർച്ച നടത്തിയിരുന്നു ഇത് രാഹുൽ മാങ്കൂടത്തിൽ പരാജയപ്പെടുമെന്ന ആശങ്ക പ്രവർത്തകരിലുണ്ടാക്കി രമ്യ ഹരിദാസിനെ പിൻവലിക്കണമെന്ന ഉപാധി കൂടി അൻവർ മുൻപോട്ട് വെച്ചതോടെ കോൺഗ്രസ് വെട്ടിലാവുകയായിരുന്നു സതീശൻ തകിടം മറഞ്ഞുവെങ്കിലും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ും കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയും ചർച്ച തുടരുമെന്ന നിലപാടിലാണ് അൻവറിന്റെ ഒരു ഉപാധിയും അംഗീകരിക്കില്ല തമാശ പറയരുത് സൗകര്യുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കട്ടെ ഇനി ചർച്ചയില്ല എന്നാണ് സതീശൻ ഇപ്പോൾ അതിന് പറഞ്ഞ മറുപടി അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടില്ല എന്ന നിലപാടിലാണ് മറ്റ് നേതാക്കൾ ഉള്ളത് അതേസമയം തന്നെ യു ചർച്ച തുടരുകയാണെന്ന് അൻവർ പ്രതികരിക്കുന്നുമുണ്ട് പാലക്കാട് യു ഡി പ്രചാരണം ഏകപക്ഷീയമായി നയിക്കുന്ന ഷാഫി പണമെല്ലാം മൂക്കുകയറിടാനും സുധാകരൻ അടക്കമുള്ള കെ പി ഭാരവാഹികൾ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഡി സി സിയുമായി ആലോചിച്ച് പ്രചാരണം സംഘടിപ്പിക്കാൻ നിർദ്ദേശവും നൽകി ചേലക്കരയിൽ കേന്ദ്രീകരിക്കാൻ ആരുമില്ലെങ്കിൽ രമ്യ ഹരിദാസിനെ ൾ പറയുന്നുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരൻ കാരണമായ ടി എൻ പ്രതാപൻ അനിൽ അകരെ എന്നിവർക്കാണ് രമ്യയെ വിജയിപ്പിക്കാനുള്ള ചുമതല കെ മുരളീധരൻ ചേലക്കരയിലും പാലക്കാട്ടും തൽക്കാലം പ്രചാരണത്തിനില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് സരിനെ പിന്തുണച്ചുകൊണ്ട് പോസട്ട യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതായത് പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരീനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട യൂത്ത് കോൺഗ്രസ് നേതാവിനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു ഷാഫി പറമ്പിലെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട കോൺഗ്രസ് ബൂത്ത് സെക്രട്ടറി സതീഷ് വാസു യൂത്ത് കോൺഗ്രസ് നേതാവായ എസ് ബേസിൽ എന്നിവർ ടിപ്പറിലെത്തി സ്കൂട്ടറിൽ നിന്ന് തള്ളിയിട്ട് മർദ്ദിച്ചുവെന്നാണ് ശ്രീജിത്ത് ബാബു നെന്മാറ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സതീഷ് വാസുവിനെതിരെ പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കയ്യിലും തലയ്ക്കും ചുമലിലും പരിക്കേറ്റ ശ്രീജിത്ത് നെന്മാറയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഷാഫി കോൺഗ്രസിലെ ഒരു വിഭാഗം ത്തെ അടിച്ചമർത്തുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കി എങ്ങനെയാണ് ഇവർ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നും ശ്രീജിത്ത് ബാബു ചോദിച്ചു വെക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഷാഫിക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്